ഇത് ഓസ്ട്രിച്ചിൻ്റെ ഒക്കെയാണ്. പിന്നെ ഞങ്ങൾ ഇതുകൊണ്ടൊരു ബുൾസൈ അടിക്കാനുള്ള പരിപാടിയാണ്. ബുൾസൈ അല്ലല്ലോ, ഇന്ന് ഇതുകൊണ്ട് ഓംലെറ്റും ബുൾസൈയും ഒക്കെ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അപ്പം നല്ല പോളിഷ് ചെയ്ത മുട്ട പോലെ ഉണ്ട്. അപ്പം നമ്മൾ ഇതാണ് ഇപ്പം മേടിക്കാൻ പോകുന്നത്. വാട്ടർഫ്രണ്ട് മാർക്കറ്റിൻ്റെ വീട് ഇട്ടപ്പോൾ തൊട്ട് വിചാരിക്കുന്നതാണ് ഈ ഒരു മുട്ട വെടിച്ച് ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കണമെന്ന്. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഓസ്ട്രിച്ച് മുട്ടയാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വേഗം ട്രൈ ചെയ്യാം. സാധാരണ മുട്ടയ്ക്കുള്ള സാധനങ്ങളൊക്കെ തന്നെ എടുത്തിട്ടുണ്ട്. സവോള അരിഞ്ഞെടുത്തിട്ടുണ്ട്, പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ എണ്ണയും കുറച്ച് പെപ്പറും എടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും ഒരു പാറക്കല്ലിരിക്കുന്ന പോലെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ആദ്യം ഒരു നന്നായിട്ട് വരഞ്ഞിട്ട് തട്ടിയാൽ പോരുന്നാണ് നമ്മൾ മേടിച്ചപ്പോൾ കടയിൽ നിന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ ട്രൈ ചെയ്ത് നോക്കാം. വരെയൊന്നും വർക്കൗട്ട് ആവില്ല, നല്ല ചുറ്റികേട്ട് തന്നെ പൊട്ടിക്കേണ്ടി വരും. ഇതാണ് സംഭവം. ഞാൻ വിചാരിച്ച പോലെ ഒന്നും പൊട്ടിയില്ല, അതിന് തോന്നിയ പാടൊക്കെ പൊട്ടിയിട്ടുണ്ട്. എന്തായാലും ഭാഗ്യം ഉള്ളിൽ അതിൻ്റെ അടുത്തൊരു ലെയർ കൂടി ഉണ്ട്, അപ്പോൾ കുഴപ്പമൊന്നുമില്ല. അതേ നമ്മുടെ സാധാ മുട്ട പോലെ തന്നെ ഞാൻ ഒഴിക്കാൻ പോവാണേ. വെള്ളയൊക്കെ ഇങ്ങോട്ട് പോകുന്നു, മഞ്ഞ മാത്രം അങ്ങനെ കുറച്ച് സ്റ്റക്കായി നിൽക്കുന്നുണ്ട് അവിടെ. സംഭവം ഒരു പാത്രം നിറയുന്നുണ്ട് കേട്ടോ, അരിയിലേക്ക്. അപ്പോൾ ഇത് ഇത്രയും ഉണ്ട് സംഭവം. ആദ്യം നമുക്ക് ഇതിനെ ഒന്ന് ഉപ്പിട്ടിട്ട് ഇളക്കാം. സംഭവമൊക്കെ റെഡിയാണ്. ഇനി ഞങ്ങൾ മുറ്റത്ത് കല്ലൊക്കെ വെച്ചിട്ട് അടുപ്പൊക്കെ കൂട്ടി അതിൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കിനി അടുപ്പ് കത്തിക്കാം. ഇത് നമ്മുടെ സ്വന്തം പനയോല. അപ്പൊ ചട്ടി ചൂടായി, നമുക്ക് ആദ്യത്തെ ഒരു ഓംലെറ്റ് ഒന്ന് റെഡിയാക്കി നോക്കാം. നമ്മളെ എണ്ണ ഒഴിച്ചു. എന്നിട്ട് തന്നെ അത്യാവശ്യം നല്ല വലിയ പാനുമാണ്, നല്ല വലിപ്പത്തിൽ ഉണ്ടാക്കാട്ടോ. ഇന്ന് സാധാരണ മുട്ടയാണെങ്കിൽ ഒരു 10-15 മുട്ടയെങ്കിലും വേണ്ടി ഒരു ഇത്ര രൂപ ഓംലെറ്റ് ഉണ്ടാക്കാൻ. ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള പാനാണ്. അടിഭാഗമൊക്കെ അത്യാവശ്യം ആയി തുടങ്ങി, പക്ഷേ ഇത്രയും വലിപ്പത്തിൽ നമ്മൾ സാധാരണ ഇളക്കാറില്ലല്ലോ. ഇതൊന്ന് ഇളക്കി മറിച്ചിടുന്ന കാര്യം ഒരു ചലഞ്ച് ആയിരിക്കും എന്തായാലും. ഞാൻ ഇതിൻ്റെ സെൻറ്റർ ഭാഗം വന്നിട്ടില്ല, അപ്പം ഞാൻ കുറച്ച് ഇങ്ങനെ ഉള്ളിലേക്ക് മറിച്ച് ഇറക്കുകയാണ്. അപ്പം നമ്മുടെ ഫസ്റ്റ് ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെന്തായാലും പുറത്തേക്ക് എടുക്കാം. ഇതൊരു ബെഡ് പോലെ ഉണ്ട്.
രണ്ടാമത്തത് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ഇത്രയ്ക്ക് വലിപ്പമില്ലെങ്കിലും ഓർമ്മത്തിന് കൂടി ഉള്ളതുണ്ട്. ഇപ്പൊ ലാസ്റ്റ് ആണ്. അപ്പൊ നമ്മുടെ ലാസ്റ്റ് കുട്ടിമുട്ടയും റെഡിയായി. മൊത്തം 3 മുട്ട ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഒരു മുട്ട കൊണ്ട് ഊണ് മേശം നിറഞ്ഞു വന്ന പോലെയാണ്. ഇപ്പൊ 2 വലിയ മുട്ടയും ഉണ്ടായിട്ട്, 2 വലിയ ഓംലെറ്റും പിന്നെ ഒരു കുട്ടി ഓംലെറ്റും, മൊത്തം 3 ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. കുട്ടിയാന്ന് പറയാൻ പറ്റില്ല, ഇത് സാധാരണ ഞങ്ങളുടെ പ്ലേറ്റ് ആണ്. ഇതിനേക്കാളും വലിപ്പമുണ്ട്. ഇത് പിന്നെ ഭയങ്കര വലിയ പ്ലേറ്റ് ആണ്. ശരിക്കും 25 മുട്ടയുടെ എഫക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ അത്ര തന്നെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഇനി വേറെ ഒന്നും പറയുന്നില്ല. കൊള്ളാട്ടോ, നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പൊ അടിപൊളിയാണ്. ട്രൈ ചെയ്യാൻ പറ്റുന്നവർ ട്രൈ ചെയ്യുക.